ശബരിമലയിലെ തീർത്ഥാടനകാലം ഒരാഴ്ചയിലേക്ക് എത്തുമ്പോൾ ശബരിമലയിലെ വരുമാനം 5 കോടി പിന്നിട്ടിരിക്കുകയാണ്. മുൻവർഷത്തെ അപേക്ഷിച്ച് 9 ഇരട്ടിയോളം അധിക വരുമാനമാണിത്. കോവിഡ് വ്യാപനത്തിനൊപ്പം കാലാവസ്ഥ പ്രതികൂലമായിരുന്നിട്ടും മുൻവർഷത്തേക്കാൾ കൂടുതൽ തീർത്ഥാടകരെ അനുവദിച്ചതിൻ്റെ മെച്ചമാണ് വരുമാനത്തിൽ പ്രതിഫലിക്കുന്നത്. പ്രസാദങ്ങളിൽ അരവണയോട് തന്നെയാണ് ഭക്തർക്ക് പ്രിയം. 1.5 ലക്ഷം ടിൻ അരവണ വിറ്റുപോയി. ഇതുവഴിയുള്ള വരുമാനം 1 കോടി രൂപ. അപ്പം 40,000 പാക്കറ്റുകളാണ് വിറ്റഴിക്കപ്പെട്ടത്. ഈ ഇനത്തിൽ 14 ലക്ഷം രൂപയും ലഭിച്ചു. 1 കോടി രൂപ കൊണ്ട് ഭണ്ഡാരവും നിറഞ്ഞു. അർച്ചന നെയ്യഭിഷേകമടക്കം വഴിപാടിനത്തിൽ 20 ലക്ഷം രൂപയുമുണ്ട്. സന്നിധാനത്ത് കഴിഞ്ഞ ദിവസം ക്രമീകരിച്ച കടകളുടെ ലേലം വഴി 1.5 കോടി രൂപയും ദേവസ്വം ബോർഡിന് കിട്ടി. വരുമാനം നഷ്ടപ്പെടാതിരിക്കുവാനായിട്ട് കൂടുതൽ കൗണ്ടറുകൾ തുറന്നുകൊണ്ട് അയ്യപ്പന്മാർക്ക് കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. നെയ്യഭിഷേകത്തിൻ്റെ നെയ്യ് എക്സ്ചേഞ്ച് തന്നെയാണെങ്കിൽ നമ്മൾ 3 കൗണ്ടർ ഇപ്പം ഇന്നലെ പുതിയതായിട്ടൊരു കൗണ്ടർ ഇവിടെ തുറന്നു. നെയ്യ് തന്നെ നമ്മൾ കൂടുതൽ 2-3 ദിവസം കൊണ്ട് 2 ദിവസം കൊണ്ട് കൂടുതൽ നമ്മൾ അഭിഷേകവും കഴിക്കുന്നുണ്ട്. വരുന്ന അയ്യപ്പന്മാരുടെ നെയ്യ് തന്നെ അഭിഷേകവും നമ്മൾ കഴിക്കുന്നുണ്ട്. കോവിഡ് വ്യാപനം തീവ്രമായിരുന്ന പോയ വർഷം ഇതേ കാലയളവിൽ 58 ലക്ഷം രൂപ മാത്രമായിരുന്നു വരുമാനം. നിയന്ത്രണങ്ങൾ നിലനിൽക്കുന്നതിനാൽ ലോകമെമ്പാടുമുള്ള അയ്യപ്പ ഭക്തർക്ക് ഓൺലൈനായി സംഭാവനകൾ നൽകാനുള്ള സംവിധാനവും ദേവസ്വം ബോർഡ് ഒരുക്കിക്കഴിഞ്ഞു. ഈ കാണിക്ക പ്രധാന വരുമാന സ്രോതസ്സായി മാറുമെന്നാണ് ബോർഡിന്റെ പ്രതീക്ഷ. മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിന്റെ ആദ്യ ദിനങ്ങളിലെ വരുമാനം താരതമ്യം ചെയ്താൽ കാൽ നൂറ്റാണ്ടിനപ്പുറം 1995 ഏറ്റവും ഉയർന്ന വരുമാനം ലഭ്യമായത്. അത് 15 കോടി രൂപയായിരുന്നു. സന്നിധാനത്തു നിന്നും അജിത് കുമാറിനൊപ്പം സി കെ അഭിലാൽ, മാതൃഭൂമി ന്യൂസ്.